വടക്കൻ ഇസ്രായേലിന്റെ പല മേഖലകളിലേക്കും ഒരൊറ്റ രാത്രികൊണ്ട് റോക്കറ്റുകളുടെ ഒരു വൻ ബാരേജ് അയച്ചതായിട്ടാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. ലബനിൽ നിന്നും വിക്ഷേപിച്ച ഡസൻ കണക്കിന് പ്രൊജക്ടൈലുകൾ കൃത്യമായി തന്നെ ഇസ്രയേലി സൈന്യം തിരിച്ചറിയുകയും ഏകദേശം 50 മിസൈലുകൾക്ക് തക്കതായ മറുപടി ഇസ്രയേൽ തന്നെ നൽകിയെന്നാണ് വ്യക്തമാക്കുന്നത്. ഇസ്രയേലിന്റെ വ്യോമ മേഖലയിലേക്ക് ഈ മിസൈലുകൾ കടന്നുകയറിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന IDF തന്നെ ഇന്ന് പുലർച്ചെ വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച ചില പ്രൊജക്ടൈലുകൾ തടഞ്ഞുവെന്നും ചില പ്രദേശത്തായി വീണുപോയ പ്രൊജക്ടൈലുകൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിക്കുകളുമില്ല എന്നാണ് IDF പറയുന്നത്. നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇതുവരെയും വ്യക്തമായിട്ടില്ല. ലബനനിൽ വെടിനിർത്തൽ അംഗീകരിക്കണമെന്ന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായിട്ടുള്ള നെയിം ഖാസിം ഇസ്രായേലികളോട് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം നടന്നിരിക്കുന്നത്. അതായത്, സമാധാന ശ്രമവുമായി ലബനൻ മുന്നോട്ട് വരുമ്പോൾ ഹിസ്ബുള്ള അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിലൂടെ തന്നെ അവരുടെ സ്വാർത്ഥ ലാഭമെന്ത്, ലബനനെ തീക്കളമാക്കാനുള്ള നീക്കമാണ് അവരുടെ മുന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിലുള്ള ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങളിൽ, അവരുടെ അറകളിൽ ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധശേഖരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മേഖലയിലേക്കൊക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ പറയുന്നത്. IDFന്റെ ഇന്റലിജൻസ് നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടത്തിയത്. സാധാരണക്കാർക്ക് ഒരു കാരണവശാലും അപകടം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒഴിവാക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നിരവധി നടപടികൾ ഈ മേഖലയിൽ സ്വീകരിച്ചു പോരുന്നുവെന്നും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ദാഹിയിലെ ഹൊരൈറ്റ് ഹിസ്ര ഏരിയയ്ക്ക് സമീപത്തായി ഒരു കെട്ടിടത്തിൽ നേരത്തെ ചില താമസക്കാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. IDF മുന്നറിയിപ്പ് നൽകിയതനുസരിച്ച് കൊണ്ട് അവർ ആ നീക്കം നടത്തി. അതിനുശേഷമായിരുന്നു ആക്രമണം പോലും ഘടിപ്പിച്ചത്. തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ബുധനാഴ്ച നടന്ന പണിമുടക്ക്, അതൊക്കെ തന്നെ ലബനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകളാണ് അവർ മുന്നോട്ട് വച്ചത്. പക്ഷേ ഹിസ്ബുള്ള അതിന് തയ്യാറല്ല. ഇസ്രയേൽ സമാധാനപരമായി നീങ്ങാൻ ശ്രമിച്ചാൽ പോലും ഇസ്രയേലിനെ ആക്രമിക്കുന്ന നടപടിയിലേക്ക് പോകുമ്പോൾ തിരിച്ചടിക്കുക, പ്രത്യാക്രമണം എന്ന് പറയുന്നത് അവശ്യമായി വരികയും അത് കൂടുതൽ ഗുരുതരമായി മാറുകയും ചെയ്യുന്നു. അതായത്, അമേരിക്ക സാധാരണ ജനങ്ങളുടെ അപകട മരണ നിരക്കൊക്കെ തന്നെ വർദ്ധിക്കുന്നു എന്ന സൂചന പങ്കുവച്ചതിന് പിന്നാലെ തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇസ്രയേൽ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ധാരണകൾ നടത്തിയതിനിടയിൽ ഈ അടുത്തായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബൈറൂട്ടിൽ ഇസ്രയേൽ ഏതൊക്കെ സ്ട്രൈക്കുകൾ നടത്തുമെന്ന കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. അതിനെയൊക്കെ തന്നെ എങ്ങനെയും പരിമിതപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അമേരിക്ക ഇസ്രയേലിനോട് നിർദ്ദേശിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.